ആലുവയിൽ 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ പ്രതി മലയാളിയെന്ന പോലീസ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് പ്രതിയെന്നും ഇയാൾ തിരുവനന്തപുരം സ്വദേശിയാണെന്നും സൂചനയുണ്ട്. ബീഹാർ സ്വദേശികളായ മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തൊട്ടടുത്ത വയലിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ആലുവ ചാത്തൻപുറത്താണ് 8 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത്. പ്രതി മലയാളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാളുടെ CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കുട്ടിയെ പ്രതി കൊണ്ടുപോകുന്നത് അയൽവാസി കാണുകയും ഇയാൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയുമായിരുന്നു. തുടർന്ന് നടന്ന തെരച്ചിലിൽ കുഞ്ഞിനെ കണ്ടെത്തി. കുട്ടിയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. നാട്ടുകാരും പ്രദേശവാസികളും കുട്ടിയെ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതോടെ അക്രമി കുട്ടിയെ ഉപേക്ഷിച്ചു പോയതെന്നാണ് വിവരം. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും ഒരു മൊബൈൽ ഫോണും മോഷണം പോയിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിച്ചതായി DIG P വിമലാദിത്യ വ്യക്തമാക്കി. നമ്മൾ സസ്പെക്ട് ഉണ്ട്, സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരാളുണ്ട്, നമ്മളത് നോക്കുന്നുണ്ട്. എല്ലാ രീതിയിലുള്ള അന്വേഷണം നടത്താം, ഊർജിതമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്കായുള്ള അന്വേഷണം നടക്കുന്നത്. ദൃക്സാക്ഷിയും ഈ ദൃശ്യങ്ങളുടെ സഹായത്തോടെ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതേസമയം ആലുവയിൽ പോലീസ് പട്രോളിംഗ് കൃത്യമായി നടക്കുന്നില്ലെന്ന് MLA അൻവർ സാദത്ത് കുറ്റപ്പെടുത്തി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. കണ്ണൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ